ഗോപുരം. ആലപ്പുഴയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസിദ്ധമായ ക്ഷേത്രവും സ്വത്തുവകകളും തകർന്നടിയുന്നു. തിരുവിതാം ദേവസ്വം ബോർഡിന് കീഴിലുള്ള തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനാണ് ഈ ദുരവസ്ഥ. അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ചെമ്പകശ്ശേരി രാജാവ് ആദ്യം നിർമ്മിച്ച ക്ഷേത്രമാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതിനുശേഷമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. ഇപ്പോൾ തകഴി ക്ഷേത്രത്തിലെ മാളികയും സദ്യാലയവും ഒക്കെ ഭാർഗവി നിലയത്തിന് തുല്യമായിരിക്കുകയാണ്. ഒരു കാലത്ത് 10,000 പറപ്പാട്ട നെല്ല് ശേഖരിച്ചിരുന്ന നെൽപ്പൊരിയും തകർന്ന് നാമാവശേഷമായി. ശ്രീകോവിലും ചുറ്റമ്പലും ചോർന്നൊലിക്കുന്നതിനാൽ നിത്യപൂജകൾ വരെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. ധർമ്മശാസ്ത്രാവിന്റെ ഈ ചുറ്റമ്പലവും ഈ ശ്രീകോവിലും ഈ മാളികയും ഈ അറപ്പരയും ഇതെല്ലാം നശിച്ച് നശിച്ചുകൊണ്ടേയിരിക്കുക. ഇതിന് ഉത്തരവാദിത്വമായിട്ട് ഒരു നാട്ടുകാരോ ഭക്തജനങ്ങളോ ഒന്നും അതേ രീതിയിൽ സഹകരിച്ചു കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഈ നാട്ടുകാരോ ഇവിടുത്തെ ജീവനക്കാരോ ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെയോ ഒരു ഹെൽപ്പോ ഒരു കാര്യമോ തഴി അമ്പലത്തിന് വേണ്ടി ചെയ്യുന്നില്ല. ക്ഷേത്രത്തിൽ പരിപാടിക്കെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭക്തരുടെ പരാതിയെ തുടർന്ന് ക്ഷേത്രത്തിന്റെ ശോചനീയാവസ്ഥ പലതവണ നേരിട്ട് കണ്ടിരുന്നു. പിന്നീട് പല പ്രഖ്യാപനങ്ങളും നടത്തി. എന്നാൽ വാഗ്ദാനങ്ങളെല്ലാം കടലാസിലൊതുങ്ങി. പ്രതിമാസം 400,000 രൂപ ക്ഷേത്ര വരുമാനം ദേവസ്വം ബോർഡിന് ലഭിക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രവികസനത്തിനായി ബോർഡ് 1 രൂപ പോലും ചെലവഴിക്കുന്നില്ലെന്നാണ് ഭക്തരുടെ പരാതി. ക്ഷേത്രത്തിന്റെ ദുർസ്ഥിതിക്ക് പരിഹാരം കാണാനായി 2,600,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് കാലങ്ങൾ പിന്നിട്ടിട്ടും ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല. പൌരാണികത നിറഞ്ഞ കെട്ടിടങ്ങളൊക്കെ തകർന്നിടിഞ്ഞു കിടന്നിട്ടും ഇതിന് പരിഹാരം കാണാൻ കഴിയാത്ത ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും.